നമസ്കാരം. രാമശീലുകളുടെ ഇളം തെന്നൽ കാതുകളിൽ കുളിർമയേകുന്ന കാലം. എങ്ങും രാമമന്ത്രം അലയടിക്കുന്നു. ഭക്തിസാന്ദ്രമായ ഈ രാമായണ മാസത്തിൽ ശ്രീരാമകഥ പുണ്യവുമായി കർക്കിടകം 1 മുതൽ 31 വരെ അഷ്ടപതി സ്കൂൾ ഓഫ് ആർട്സ് അവതരിപ്പിക്കുന്ന ശ്രീരാമ ദർശനത്തെക്കുറിച്ച് അഷ്ടപതി സ്കൂൾ ഓഫ് ആർട്സ് ഡയറക്ടർ ഡോക്ടർ ഡി സതീദേവി മണിമല തത്വമയി ന്യൂസിനോട് പ്രതികരിക്കുന്നു. ഓരോ ക്ഷേത്രങ്ങളിലും ഞങ്ങൾ കീർത്തനങ്ങൾ ആലപിച്ചു വന്നു. ഇപ്പൊ കഴിഞ്ഞ വർഷം ഈ കൊറോണയുടെ മഹാവ്യാധി കാരണം നമുക്കത് തുടരാൻ കഴിഞ്ഞില്ല. പക്ഷേ ലോക്ക്ഡൌൺ തുടങ്ങിയ ദിവസം മുതല് ധാരാളം ആക്ടിവിറ്റീസ്, ഒരു ദിവസം പോലും മുടങ്ങാതെ കൊടുത്തത് ആക്ടിവിറ്റീസ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ രാമായണ കഥ പഠിപ്പിക്കുകയും രാമായണം വായിക്കാൻ പഠിപ്പിക്കുകയും ഭാവയാഗ്രഹരാമം പഠിപ്പിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വന്നു. നവരാത്രി കാലത്ത് ദേവീ കൃതികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ഒരു വർഷവും ആ മുടക്കം കൂടാതെ നടത്തി. ഈ വർഷം ഞങ്ങൾ അതിന് അഷ്ടപതി മ്യൂസിക് സ്കൂളിന്റെ യൂട്യൂബ് ചാനലിലേക്ക് തന്നെ ശ്രീരാമ ദർശനം എന്നൊരു പ്രോഗ്രാം ആക്കി ദിവസവും രാവിലെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഇന്ന് 5 ദിവസമായി. 5-ാം ദിവസം വളരെ നല്ല ഒരു അഭിപ്രായവും അഭിനന്ദനങ്ങളുമാണ് അതിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ഒരു പോർഷൻ എന്ന് പറയുന്നത് രാമായണം പാരായണം ചെയ്യുന്നതാണ്. രണ്ടാമത് ഭാവയാമി രഘുരാമത്തിന്റെ ഓരോ കാണ്ഡം ദിവസവും വായിക്കുന്നു, ദിവസവും കുട്ടികൾ പാടുന്നു. അത് കഴിഞ്ഞൊരു ശ്രീരാമകൃതി, അങ്ങനെ ചേർന്ന് ഒരു 15 മിനിറ്റോളം നീണ്ടു നിൽക്കുക, അങ്ങനെ നിർത്തും. നമ്മുടെ സമയപരിധി കൊണ്ട് അത്രയും ചെയ്യുന്നു. പക്ഷെ ഇതിൽ ഉണ്ടാകുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ രാമായണം വായിക്കാൻ അറിയാത്ത കുട്ടികൾ, രാമായണം കയ്യിലെടുക്കാത്ത കുട്ടികൾ, അല്ലെ ഭാവയാമി രഘുരാമം കേൾക്കാത്ത കുട്ടികൾ, കുടുംബം, അങ്ങനെ എല്ലാവരും അതിലേക്ക് വരുന്നു എന്നുള്ളൊരു വളരെ സന്തോഷകരമായ കാര്യമാണ്. എന്റെ ഗുരുക്കന്മാരെല്ലാം വിളിച്ച് അഭിനന്ദിച്ചു. കുടുംബത്തിലുള്ളവരും കുട്ടികളും കുട്ടികളുടെ പാരന്റ്സും എല്ലാവരും അതിന് മുഴുവൻ സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ്. വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇത് 31 ദിവസവും തുടരണം എന്നുള്ള ആഗ്രഹത്തിലാണ് പോകുന്നത്. അതിലും ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു 6 വയസ്സ് മുതല് 77 വയസ്സ് വരെയുള്ളവര് ഉൾപ്പെടുന്നുണ്ട്. നേരത്തെ രാമായണ പാരായണം ക്ഷേത്രങ്ങൾ ചെയ്യുമ്പോഴും അങ്ങനെയായിരുന്നു. 3 വയസ്സ് മുതല് 75 വയസ്സ് വരെയുള്ളവര് ആ ഗാങ്ങിൽ ഉണ്ടായിരുന്നു. 500-ലധികം കുട്ടികൾ എന്ന് പറഞ്ഞാൽ പല പ്രായത്തിലുള്ളവരെ പഠിപ്പിച്ചിരുന്നു. അവരെല്ലാവരും ഇപ്പോഴും മുന്നോട്ട് വരികയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഓൺലൈൻ ക്ലാസ് ഇല്ല എന്നുള്ള ഒരു ഫീലിംഗേ ഇല്ല. ഫുൾ ടൈം ഞങ്ങള് ഓൺലൈൻ ക്ലാസ്സിലും ഈ രാമായണ പാരായണത്തിലും ആയി ശക്തിസാന്ദ്രമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ദിനങ്ങൾ. ഈ മഹാമാരിയുടെ സാഹചര്യത്തിലും രാമായണ മാസത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ശ്രീരാമ ദർശനം പരിപാടി നടത്തി നവമാധ്യമങ്ങളിലൂടെ ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുന്ന സതി ടീച്ചറിനും ടീച്ചറിന്റെ വിദ്യാർത്ഥികൾക്കും തത്വമയി ന്യൂസിന്റെ ആശംസകൾ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.